വർഷം കഴിയും തോറും പടവലങ്ങ പോലെ തഴച്ചു വളരുന്ന കേരള ബി ജെ പിയെ നന്നാക്കാനുള്ള ബ്രഹ്മാസ്ത്രമായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാദവേക്കർ കേരളത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സംഘപരിവാർ പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ മുറവിളി കൂട്ടുന്നതിനിടെയാണ് പുതിയ പ്രഭാരിയായി ജാദവേക്കർ കേരളത്തിലേക്ക് അടുത്ത വെള്ളിയാഴ്ച എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 23-ന് കൊച്ചിയിലെത്തുന്ന ജാദവേക്കർ ഘട്ടം ഘട്ടമായി കേരളത്തിലുടനീളം സഞ്ചരിക്കും. ഒരാഴ്ച നീളുന്ന സന്ദർശനമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ മാസവും ഒരാഴ്ച കേരളത്തിൽ പ്രകാശ് ജാദവേക്കർ താമസിച്ച് പ്രവർത്തനം നടത്തുമെന്നാണ് വിവരം. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹത്തിന് കേരളത്തിൽ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ അന്നത്തേക്കാളും സ്ഥിതി ദയനീയമാണ് ഇപ്പോൾ. സംസ്ഥാന കോർ കമ്മിറ്റിയിൽ പോലും കടുത്ത ഭിന്നതയാണ് തുടരുന്നത്. സംസ്ഥാന ഉപാധ്യക്ഷനായ ശോഭാ സുരേന്ദ്രനെ നേതാക്കൾ യോഗത്തിലേക്ക് അടുപ്പിക്കുന്നില്ല. സുരേന്ദ്രന്റെ പെട്ടിതാങ്ങികളെ കൊണ്ട് സംസ്ഥാന സമിതിയും നേതൃസമിതിയും നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് സൈബറിടങ്ങളിൽ നിറയുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രഭാരിയായുള്ള പ്രകാശ് ജാദവേക്കറിന്റെ ആദ്യ സന്ദർശനം. സഹപ്രഭാരിയായ യു പിയിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയ രാധാമോഹൻ ദാസ് അഗർവാളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. ആദ്യം കാര്യങ്ങൾ പഠിച്ച ശേഷം ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ഇതിൽ കേരളത്തിലെ സംഘടനയിലെ ഇപ്പോഴുള്ള അവസ്ഥ, നേതാക്കളുടെ പ്രോഗ്രസ് കാർഡ് എന്നിവയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കേരളത്തിലെ നേതൃതലത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നാണ് സൂചന. സംസ്ഥാന കമ്മിറ്റിയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. പാർട്ടിയുമായി വിട്ടുനിൽക്കുന്ന ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുൻ നേതാക്കളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം അതോടൊപ്പം ഉണ്ടാകും. ഒപ്പം RSSമായി കൂടുതൽ ആശയവിനിമയം നടത്തി എല്ലാ തലത്തിലും സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും. മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കൂടുതൽ ചെറുപ്പക്കാരെ മുഴുവൻ സമയ പ്രവർത്തകരാക്കി ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ഉൾപ്പെടുത്താനുള്ള ആലോചനയുമുണ്ട്. പക്ഷേ ഇതിനോട് RSS എത്രമാത്രം സഹകരിക്കുമെന്നുള്ളതും ചോദ്യചിഹ്നമാണ്. സുരേന്ദ്രന് വേണ്ടി ഓൺലൈനിലും ഓഫ്ലൈനിലും പോരാടുന്ന ഒരു കൂട്ടം ആളുകളെയാണ് മിക്ക കമ്മിറ്റികളിലും എടുത്തിരിക്കുന്നതെന്ന വിമർശനം ശക്തമാണ്. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന സംസ്ഥാന വക്താക്കളായ സന്ദീപ് വാര്യർ, സന്ദീപ് വചസ്പതി എന്നിവരെ പേരിന് മാത്രമായി ചുമതലയിൽ ഒതുക്കിയതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. നേരത്തെ ചാനലുകാർ വ്യക്തിപരമായാണ് വക്താക്കളെ ചർച്ചയിലേക്ക് വിളിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന മീഡിയ കൺവീനറാണ് വക്താക്കളെ ചാനലുകളിലേക്ക് ചർച്ചയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സന്ദീപ് വാര്യരെയും വചസ്പതിയെയും തഴയാൻ തുടങ്ങിയത്. മികച്ച ഡിബേറ്റർ ആയിരുന്ന അഡ്വക്കേറ്റ് ശിവശങ്കറെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നാൾ കുറയായി. സുരേന്ദ്ര ചേരിക്ക് പിന്തുണയില്ലാത്തതാണ് ശിവശങ്കർ പുറത്താക്കുന്നതിന് കാരണം. കാസർഗോഡ്, പാലക്കാട്, പന്തളം തുടങ്ങിയയിടങ്ങളിൽ സുരേന്ദ്രന് കാലുകുത്താൻ പോലുമാകാത്ത അത്ര സംഘടനാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ പ്രഭാരിക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ.